ഇന്ന് ഈ പുസ്തകത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ ഈ പുസ്തകം വായിക്കുന്നത് ഏകദേശം 20 വർഷങ്ങൾക്ക് മുൻപാണ് ആദ്യമായിട്ട് വായിക്കുന്നത്. അപ്പോൾ ഈ പുസ്തകം നമ്മൾ ഓരോ തവണ വായിക്കുമ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പുതുമ ഇതിൽ കണ്ടെത്താൻ സാധിക്കും. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. ഓരോ വായനയിലും പുതിയ അർത്ഥങ്ങൾ സമ്മാനിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു പുസ്തകമാണിത്. അങ്ങനെ ഒന്നാണ് പരമഹംസ യോഗാനന്ദയുടെ ഒരു യോഗിയുടെ ആത്മകഥ. ആധുനിക കാലം കണ്ട ഏറ്റവും മഹാനായ ആധ്യാത്മിക ഗുരുക്കളിൽ ഒരാളായ പരമഹംസ യോഗാനന്ദയുടെ ആത്മകഥയാണ് ഒരു യോഗിയുടെ ആത്മകഥ. മഹാത്മാഗാന്ധി, നോബൽ സമ്മാന ജേതാക്കളായ രവീന്ദ്രനാഥ ടാഗോർ, സർ സി വി രാമൻ പിള്ള, കാത്തലിക് മിസ്റ്റിക് തെരേസ ന്യൂമാൻ, ഇന്ത്യൻ സന്യാസിനി ആനന്ദമയീമ, ഗിരിബാല, മഹാവതാരം ബാബാജി തുടങ്ങി പ്രശസ്തരും സവിശേഷ വ്യക്തികളുമായുള്ള കൂടിക്കാഴ്ചകളെക്കുറിച്ച് ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. മഹാത്മാഗാന്ധി, ജഗദീഷ് ചന്ദ്രബോസ്, രവീന്ദ്രനാഥ ടാഗോർ തുടങ്ങിയ മഹാരഥന്മാരുമായുള്ള ചങ്ങാത്തവും സംവാദങ്ങളും യോഗാനന്ദയ്ക്ക് കൂടുതൽ വിശാലമായ ഒരു മാനം നൽകുന്നു. 1935 ഓഗസ്റ്റ് മാസത്തിൽ വർധാ ആശ്രമത്തിൽ വെച്ച് പരമഹംസ യോഗാനന്ദയും ഗാന്ധിജിയും കൂടിയുള്ള ഒരു കൂടിക്കാഴ്ചയെപ്പറ്റി ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. 1935 ഓഗസ്റ്റ് 27 യോഗാനന്ദ ഗാന്ധിജിക്ക് ക്രിയായോഗ ദീക്ഷ നൽകി. ഈ പുസ്തകത്തിലെ ശ്രദ്ധേയമായ ഒരു അധ്യായം അത്ഭുതങ്ങളുടെ നിയമം ആണ്. അവിടെ അദ്ദേഹം അത്ഭുതകരമായ വിജയങ്ങൾക്ക് ശാസ്ത്രീയമായ വിശദീകരണങ്ങൾ നൽകുന്നു. അദ്ദേഹം എഴുതുന്നു, അസാധ്യമാണ് എന്ന വാക്ക് മനുഷ്യൻ്റെ പദാവലിയിൽ പ്രാധാന്യം അർഹിക്കുന്നില്ല. ജോർജ് ഹാരിസൺ, രവിശങ്കർ, സ്റ്റീവ് ജോബ്സ് എന്നിവരുൾപ്പെടെ നിരവധി ആളുകൾക്ക് ആത്മകഥ പ്രചോദനമായി. സ്റ്റീവ് ജോബ്സ് എ ബയോഗ്രഫി എന്ന പുസ്തകത്തിൽ കൗമാരപ്രായത്തിൽ തന്നെ ജോബ്സ് ഒരു യോഗിയുടെ ആത്മകഥ വായിച്ചതായി രചയിതാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരമഹംസ യോഗാനന്ദയുടെ ഓട്ടോഗ്രഫി ഓഫ് എ യോഗി, ഒരു യോഗിയുടെ ആത്മകഥ എന്ന പുസ്തകം സ്റ്റീവ് ജോബ്സിൻ്റെ ജീവിതത്തെ ആഴത്തിൽ സ്വാധീനിച്ചു. ഈ പുസ്തകം 2011 മരിക്കുന്നതുവരെ സ്റ്റീവ് ജോബ്സ് ഓരോ വർഷവും മുടങ്ങാതെ ആവർത്തിച്ച് വായിക്കുമായിരുന്നു. തൻ്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ എത്തുന്നവർക്ക് സമ്മാനമായി ഈ പുസ്തകം നൽകുന്നതിനായി മരണത്തിന് മുൻപേ സ്റ്റീവ് ജോബ്സ് ക്രമീകരണങ്ങൾ ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ഐപാഡിൽ ഉണ്ടായിരുന്ന ഒരേ ഒരു ബുക്കും ഈ ബുക്ക് ഇതായിരുന്നു. ഓരോ വർഷവും ഈ പുസ്തകം വീണ്ടും അദ്ദേഹം വായിക്കുമായിരുന്നു. ആത്മീയതയുടെ ഉള്ളടരുകൾ ഏറെയുള്ളതാണ് ഈ പുസ്തകം. വായിച്ചാലും വായിച്ചാലും തീരാത്ത പുസ്തകം എന്ന് പ്രകൃതിയെക്കുറിച്ച് പറയുന്നത് പോലെ ചില പുസ്തകങ്ങളുണ്ട്. ലോകത്തെ ഏറ്റവും വില കൂടിയ പുസ്തകങ്ങൾ വാങ്ങാൻ കഴിവുള്ള സമ്പന്നനായ സ്റ്റീവ് ജോബ്സ് പക്ഷേ എത്രയോ വർഷങ്ങൾ ആണ്ടുമൊഴുകിയത് ഇന്ത്യയിലെ ഒരു യോഗി എഴുതിയ ആത്മകഥയിലാണ്. ഒരു യോഗിയുടെ ആത്മകഥ തൻ്റെ കുട്ടിക്കാലത്തെ ശ്രദ്ധേയമായ അനുഭവങ്ങൾ, വിവിധ ആത്മീയ ഗുരുക്കന്മാരുമായുള്ള അദ്ദേഹത്തിൻ്റെ കൗതുകകരമായ കൂടിക്കാഴ്ചകൾ, ഒരു ഗുരുവിനെ കണ്ടെത്താനുള്ള അന്വേഷണം, സന്യാസിയാവുന്നത്, പ്രഭാഷണങ്ങൾക്ക് മറ്റുമായി കാലിഫോർണിയയിൽ ആത്മീയ കേന്ദ്രം സ്ഥാപിക്കുന്നതിനുമായി അമേരിക്കയിൽ ഉടനീളം നടത്തിയ യാത്രകൾ, ഇവയെല്ലാം ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ യോഗയും ധ്യാനവും ജനകീയമാക്കുന്നതിൽ യോഗാനന്ദ ഗണ്യമായ പങ്കുവഹിച്ചു. എന്നിരുന്നാലും തൻ്റെ ജീവിതത്തിലെ ഭൂരിഭാഗവും അമേരിക്കയിൽ അധ്യാപനവും മറ്റുമായി ചെലവഴിച്ചതിനാൽ ഇന്ത്യയിൽ അദ്ദേഹം അത്രയേറെ അറിയപ്പെട്ടിരുന്നില്ല. ആത്മീയ ആചാര്യനാണെങ്കിലും നമ്മളെപ്പോലെ വികാരങ്ങൾക്ക്, കോപം, നിരാശ, ഭയം, ആശങ്ക തുടങ്ങിയ വികാരങ്ങൾക്ക് വിധേയനാണെന്ന് അദ്ദേഹം ഈ പുസ്തകത്തിൽ സത്യസന്ധമായി എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നതിൽ പലതും സ്വന്തം ജീവിതവുമായി ബന്ധപ്പെടുത്തി കാണാൻ വായനക്കാരന് സാധിക്കും. ലോകത്തിൽ ഇന്ന് വരെ പുറത്തിറങ്ങിയിട്ടുള്ള ഏറ്റവും മികച്ച, തീർച്ചയായും വായിച്ചിരിക്കേണ്ടുന്ന 100 സ്പിരിച്വൽ ഗ്രന്ഥങ്ങളിൽ ഒന്ന്, 26 ഇതര ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ട റിലീജിയസ് ക്ലാസിക്, അതാണ് ഒരു യോഗിയുടെ ആത്മകഥ. ഒരു യോഗിയുടെ ജീവിതകഥയെ ഇത്രമാത്രം ജനപ്രിയമാക്കിയത് എന്തായിരിക്കും എന്ന ചോദ്യമാണ് വായനക്കാർക്ക് നമ്മെ അമ്പരിപ്പിക്കുന്നത് എങ്കിൽ ജീവിതകഥ മാത്രമല്ല അതിലൂടെ പറയപ്പെടുന്നത്.
യഥാർത്ഥ സത്യാന്വേഷണ മാർഗമാണ് അതിനെ മനോഹരമാക്കുന്നതെന്ന് വായനയ്ക്ക് ശേഷം നമുക്ക് മനസ്സിലാവും. പൗരസ്ത്യ ദർശനങ്ങളെ പാശ്ചാത്യ സമൂഹത്തിന് മുൻപിൽ അവതരിപ്പിക്കുമ്പോൾ എടുക്കേണ്ടുന്ന എല്ലാ മുൻകരുതലുകളും പരമഹംസ യോഗാനന്ദ എടുക്കുന്നുണ്ട്. വർഷങ്ങളായി അമേരിക്കയിൽ ജീവിച്ച് അവരുടെ കാഴ്ചപ്പാടുകളും ജീവിതശൈലികളുമൊക്കെ നന്നായി അടുത്തറിഞ്ഞ ശേഷം എഴുതപ്പെട്ട ഗ്രന്ഥമായതിനാൽ ഭാരതീയ ദർശനങ്ങളുടെ അന്തസത്തയെ ഒന്നും അടിയറ വയ്ക്കാതെ തന്നെ ആവശ്യമായ ഉദാഹരണങ്ങളിലൂടെയും മിതമായ ഭാഷയിലൂടെയും വായനക്കാരനെ മുഷിപ്പിക്കാതെ കാര്യമാത്ര പ്രസക്തമായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒന്നാലോചിച്ചാൽ പാശ്ചാത്യർ മാത്രമല്ല നമ്മളും തീർച്ചയായും വായിച്ചിരിക്കേണ്ടുന്ന ഒരു പുസ്തകം തന്നെയാണിത്. 1893 ഗോരഖ്പൂരിലാണ് മുകുന്ദലാൽ ഘോഷ് ജനിക്കുന്നത്. നാഗ്പൂർ റെയിൽവേസിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായ അച്ഛനും കുടുംബിയായ അമ്മയും സഹോദരങ്ങളും അടങ്ങിയ ഒരു സാധാരണ കുടുംബം. ജനസേവനവും ആത്മീയ ഗുരുക്കളുമായുള്ള അടുപ്പവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും മകനൊരു യോഗിയായി ലോകപ്രശസ്തനായി തീരണമെന്നോ തീരുമെന്നോ ആ മാതാപിതാക്കൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ മുകുന്ദന് ചെറുപ്പം മുതൽ തന്നെ ആത്മീയ കാര്യങ്ങളിൽ വലിയ താല്പര്യമായിരുന്നു. കൂട്ടുകാരും ഒന്നിച്ച് വീട്ടിലറിയാതെ ഹിമാലയത്തിലേക്ക് നാടുവിട്ടതും പിടിക്കപ്പെട്ടതുമൊക്കെ ചെറുപ്പത്തിൻ്റെ വികൃതികളായിരുന്നെങ്കിലും ദൈവനിയോഗം പോലെ മുകുന്ദൻ തൻ്റെ ഗുരുവിനെ കണ്ടെത്തുന്നു. ഡിഗ്രി പഠനം പൂർത്തിയാക്കിയതിനു ശേഷം മുകുന്ദൻ സന്യാസം സ്വീകരിച്ചു. പരമഹംസ യോഗാനന്ദ ആയിത്തീരുന്നു. തുടർന്ന് തൻ്റെ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം ഭാരതീയ യോഗവിദ്യയുടെ അന്തസത്ത പാശ്ചാത്യ ലോകത്ത് മുഴുവൻ വ്യാപിപ്പിക്കാൻ വേണ്ടി അമേരിക്കയിൽ എത്തുകയും അവിടെ ആശ്രമങ്ങൾ സ്ഥാപിച്ച് സെൽഫ് റിയലൈസേഷൻ കോഴ്സുകൾ ആരംഭിക്കുകയും ലോകത്തെമ്പാടും അനേക ലക്ഷം ശിഷ്യവൃന്ദത്തെ നേടിയെടുക്കുകയും ചെയ്യുന്നു. ഇതാണ് യോഗാനന്ദയുടെ ജീവിതത്തിൻ്റെ വളരെ ചുരുക്കിയുള്ള ഒരു വിവരണം. തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിന് അമിതമായ പ്രാധാന്യം കൽപ്പിച്ച് സ്വയം മഹാനായി ചിത്രീകരിക്കുന്നതിന് പകരം താൻ യോഗിമാർഗത്തിൽ ചരിക്കുന്നതിന് മുൻപും അതിനുശേഷവും ബന്ധപ്പെടുകയും ഇടപഴകുകയും ചെയ്യുന്ന മറ്റ് മഹായോഗിമാരുമായുള്ള കൂടിക്കാഴ്ചകളും അനുബന്ധ സംഭവങ്ങളും വിവരിക്കുവാനും അതിലൂടെ ഭാരതീയ യോഗവിദ്യയുടെ മഹിമയിലേക്ക് വായനക്കാരനെ കൊണ്ടുപോകുവാനുമാണ് യോഗാനന്ദ ശ്രമിച്ചിരിക്കുന്നത്. ഈ പുസ്തകത്തിൽ ഭാരതത്തിൻ്റെ മഹാനായ ശാസ്ത്രജ്ഞൻ ജഗദീഷ് ചന്ദ്രബോസുമായുള്ള കൂടിക്കാഴ്ച വിവരിക്കുന്നുണ്ട്. ഈ അധ്യായത്തിൽ ക്രെസ്കോഗ്രാഫ് എന്ന ഒരു ഉപകരണത്തെപ്പറ്റി പറയുന്നുണ്ട്. ആ ഉപകരണത്തിൻ്റെ വിപുലീകരണ ശേഷി അപാരമാണ്. ഈ ഉപകരണം വെച്ച് ഈ അനുപാതത്തിലേക്ക് ബൃഹസ്ഫരണം ഒരു ഒച്ചിനു നൽകിയാൽ അത് ഒരു എക്സ്പ്രസ് ട്രെയിൻ സഞ്ചരിക്കുന്ന പോലെ കാണപ്പെടും എന്നാണ് പറയുന്നത്. ക്രെസ്കോഗ്രാഫ് ഒരു പന്നൽ ചെടിയിൽ ഘടിപ്പിച്ച് ഒരു പരീക്ഷണം ജഗദീഷ് ചന്ദ്രബോസ് കാണിച്ചു കൊടുത്തു. ആ പന്നൽ ചെടിയുടെ വലുതാക്കി പ്രതിഫലിപ്പിച്ച നിഴൽ വീണ സ്ക്രീനിൽ ദൃഷ്ടി പതിപ്പിച്ചപ്പോൾ ജീവൻ്റെ സൂക്ഷ്മമായ ചലനങ്ങൾ വ്യക്തമായി കാണാമായിരുന്നു. ആ ചെടി സാവധാനം വളരുകയായിരുന്നു. ചെടിയുടെ അഗ്രഭാഗം ഒരു ലോഹക്കമ്പി കൊണ്ട് ശാസ്ത്രജ്ഞൻ തൊട്ടു. ഉരുത്തിരിയുന്ന ആ മൂകനാടകം പൊടുന്നനെ നിലച്ചു. ആ കമ്പി മാറ്റിയപ്പോൾ അതിൻ്റെ വാചാലമായ താളലയങ്ങൾ പുനരാരംഭിച്ചു. ലഘുവെങ്കിലും ബാഹ്യമായ ഒരു ഇടപെടൽ ചെടിയുടെ സൂക്ഷ്മഗ്രാഹിയായ കോശജാലങ്ങൾക്ക് എത്ര ഹാനികരമാണെന്ന് കണ്ടല്ലോ. ഇനി ക്ലോറോഫോം ഉപയോഗിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പരീക്ഷണം കാണിച്ചു കൊടുത്തു. ചെടിക്ക് ക്ലോറോഫോം കൊടുത്തു. അതിനുശേഷം അതിൻ്റെ മറുമരുന്ന് കൊടുത്ത് ചെടിയെ പുനരുജ്ജീവിപ്പിച്ചു. ചെടിയിൽ മൂർച്ചയുള്ള ഉപകരണം കുത്തിയിറക്കിയപ്പോൾ ഇടവിട്ടുള്ള പിടച്ചിൽ വേദനയുണ്ടാക്കി. ഒരു വൻവൃക്ഷത്തിന് ക്ലോറോഫോം കൊടുത്തിട്ട് വിജയകരമായ പറിച്ചു നടൽ സാധിച്ചിട്ടുണ്ട് എന്ന് ജഗദീഷ് ചന്ദ്രബോസ് യോഗാനന്ദയോട് ഷെയർ ചെയ്തു. ലൂതർ ബേർബാങ്ക് പനിതീർ പുഷ്പങ്ങൾക്കിടയിലെ പുണ്യാത്മാവ് എന്നൊരു അധ്യായം ഈ പുസ്തകത്തിലുണ്ട്. മെച്ചപ്പെട്ട സസ്യങ്ങൾ വളർത്തിയെടുക്കുന്നതിൻ്റെ രഹസ്യം ശാസ്ത്രീയ ജ്ഞാനം ഒഴിച്ചാൽ സ്നേഹമാണ് എന്നാണ് ആ മഹാത്മാവ് പറഞ്ഞത്. കാലിഫോർണിയയിൽ സാന്താറോസയിലെ അദ്ദേഹത്തിൻ്റെ പൂന്തോട്ടത്തിൽ സ്വാമി യോഗാനന്ദയുടെ കൂടെ നടക്കുമ്പോൾ ലൂതർ ബേർബാങ്ക് പറഞ്ഞതാണ് ഈ ഒരു കാര്യം.
സ്നേഹത്തിൻ്റെ വൈകാരിക സാന്നിധ്യം സൃഷ്ടിക്കാനായി ലൂതർ ചെടികളോട് സംസാരിക്കാറുണ്ട്. മുള്ളില്ലാത്ത കള്ളിച്ചെടികൾ ഉൽപ്പാദിപ്പിക്കാനായി അദ്ദേഹം ചെടികളോട് പറയുമായിരുന്നു, നിങ്ങൾക്ക് പേടിക്കാനായി ഒന്നുമില്ല, നിങ്ങൾക്ക് സുരക്ഷയ്ക്ക് മുള്ളുകൾ ആവശ്യമില്ല, ഞാൻ നിങ്ങളെ സുരക്ഷിതരായി നോക്കും. മരുഭൂമിയിലെ ഉപയോഗപ്രദമായ ഈ ചെടി ക്രമേണ മുള്ളില്ലാത്ത ഇനമായി പരിണമിച്ചു. അങ്ങനെ പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങളിലും ഈശ്വര സാന്നിധ്യം ദർശിച്ച ഒരു മഹാത്മാവായിരുന്നു സ്വാമി യോഗ പരമഹംസ യോഗാനന്ദ. വിദ്യുചക്തിയെപ്പറ്റിയും ഗുരുത്വാകർഷണ ബലത്തെപ്പറ്റിയുമെല്ലാം ഈ പുസ്തകത്തിൽ ഊർജവുമായി ബന്ധപ്പെടുത്തി പ്രതിപാദിക്കുന്നുണ്ട്. ഒരു പക്ഷേ അതുകൊണ്ട് തന്നെയാവാം പല ശാസ്ത്രജ്ഞന്മാരും പ്രശസ്തരും ഈ പുസ്തകത്തെ നെഞ്ചിലേറ്റിയത്. നമ്മുടെ സാധാരണ ചിന്തകൾക്ക് ഗ്രഹിക്കാൻ പ്രയാസമുള്ള ഒട്ടേറെ സംഭവങ്ങൾ ഇതിൽ വിവരിക്കുന്നുണ്ട്. ഉദാഹരണമായി, ആത്മീയതയെ കൂടുതലറിയാനായി മുകുന്ദൻ ഒരു ആശ്രമത്തിൽ ചേരുന്നതായി പുസ്തകം വിവരിക്കുന്നുണ്ട്. എന്നാൽ അവിടുത്തെ അന്തേവാസികളുമായി പൊരുത്തപ്പെട്ടു പോവാൻ വിഷമിക്കുന്ന സമയത്താണ് യുക്തേശ്വർ എന്ന ഗുരുവിനെ കണ്ടുമുട്ടുന്നത്. തൻ്റെ കുടുംബത്തിനും അടുപ്പമുണ്ടായിരുന്ന ലാഹിരി മഹാശയൻ എന്ന യോഗി ആയിരുന്നു യുക്തേശ്വരൻ്റെയും ഗുരു. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മുകുന്ദൻ ഒരു യോഗിയായിത്തീരുമെന്ന് മഹാശയൻ മുകുന്ദൻ്റെ മാതാപിതാക്കളോടായി പ്രവചിച്ചിരുന്നു എന്നും ഒക്കെ വായിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇതുപോലെ നിത്യജീവിതത്തിൽ നാം ധാരാളം കേൾക്കുകയും അപ്പോൾ തന്നെ അസംഭവ്യം എന്നും പച്ചക്കള്ളം എന്നുമൊക്കെ പറഞ്ഞു തള്ളുന്ന ഒട്ടേറെ സംഭവങ്ങൾ ഇതിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. മറ്റ് മഹായോഗികളുടെ അത്ഭുത പ്രവൃത്തികളെക്കുറിച്ചുള്ള വിവരണവും നമ്മെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകും. അന്തരീക്ഷത്തിൽ നിന്ന് സുഗന്ധം പുറപ്പെടുവിക്കുന്ന പെർഫ്യൂം സെയിൻ്റ് ഗന്ധബാബ, ക്രൂരമൃഗങ്ങളെ യോഗവിദ്യ കൊണ്ട് അനുനയിപ്പിക്കുന്ന ടൈഗർ സ്വാമി, ഒരിക്കലും ഉറങ്ങാത്ത ദിവ്യൻ സ്ലീപ്ലെസ് സെയിൻ്റ്, ഒരിക്കലും ആഹാരം കഴിക്കാത്ത യോഗിനി, ഒരു സമയം രണ്ട് വ്യക്തിയായി നിലനിൽക്കുന്ന സ്വാമി, ഇവരൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കഥാപാത്രങ്ങളാണ്. അതേപോലെ രവീന്ദ്രനാഥ ടാഗോറുമായി ശാന്തിനികേന്ദ്രത്തിൽ നടത്തുന്ന ഒരു കൂടിക്കാഴ്ച വിശദീകരിക്കുന്നുണ്ട്. സാധാരണക്കാർക്ക് സംശയം നിലനിൽക്കുന്ന ഒട്ടേറെ കാര്യങ്ങളെ വളരെ ലളിതമായി അവതരിപ്പിക്കുവാൻ യോഗാനന്ദ ഈ ഗ്രന്ഥത്തിലൂടെ ശ്രമിച്ചിട്ടുണ്ട്. ഒരു യോഗിയും സ്വാമിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? സൂര്യചന്ദ്ര നക്ഷത്രാദികൾക്ക് മനുഷ്യജീവിതത്തിൽ സ്വാധീനം ചെലുത്തുവാൻ കഴിയുമോ? രത്നങ്ങളും കല്ലുകളുമൊക്കെ ധരിക്കുന്നത് ഒരുവനിൽ നല്ല ഫലങ്ങൾ ഉണ്ടാക്കുവാൻ സഹായിക്കുമോ? അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുന്ന മഹായോഗികൾക്ക് ഈ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഒരുമിച്ച് അവസാനിപ്പിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട്? ശൂന്യതയിൽ നിന്ന് വസ്തുക്കളെ സൃഷ്ടിക്കലും നിഗ്രഹിക്കലും സാധ്യമാണോ? മരണശേഷം ആത്മാവുമായുള്ള സംവാദവും ഉയർത്തെഴുന്നേൽപ്പുമൊക്കെ യാഥാർത്ഥ്യമാണോ? തുടങ്ങിയവ അതിൽ ചിലത് മാത്രമാണ്. വായിക്കുന്ന എല്ലാ തരക്കാരെയും പൂർണ്ണമായും അനുനയിപ്പിക്കാൻ പോന്ന വിശദീകരണങ്ങൾ ഉണ്ടായിരിക്കില്ല എങ്കിലും ആവശ്യമായ സമയങ്ങളിൽ ആധുനിക ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളും മറ്റും ഉൾപ്പെടുത്തി നല്ല ഒരു വിശദീകരണം നൽകാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. യോഗവിദ്യയിലൂടെ മറ്റുള്ളവരുടെ ചിന്തകൾ അറിയാൻ മാത്രമല്ല അവരെ സ്വാധീനിക്കാനും കഴിയും എന്ന് ഒന്നിലേറെ സംഭവങ്ങളിലൂടെ യോഗാനന്ദ വിശദീകരിക്കുന്നുണ്ട്. ഇതൊക്കെ വിശ്വസിക്കാനാണെങ്കിലും അല്ലേ അവിശ്വസിക്കാനാണെങ്കിലും നാം ഇനിയും ഒരുപാട് കാര്യങ്ങൾ വായിക്കുകയും പഠിക്കുകയും വേണം എന്ന ശുഭചിന്തയും ആ അന്വേഷണത്തിനുള്ള ഒരു തുടക്കമായും ഈ വായനയെ കണ്ടാൽ മതി. പ്രാചീന ഭാരതത്തിൽ നിലനിന്നിരുന്ന പതഞ്ജലി മഹർഷിയുടെ യോഗശാസ്ത്രത്തെ ആധാരമാക്കി രൂപകൽപ്പന ചെയ്ത ക്രിയായോഗ സംവിധാനത്തെ ലോകത്തിന് പരിചയപ്പെടുത്തുന്നതിൽ യോഗാനന്ദ വഹിച്ച പങ്ക് വളരെ വലുത് തന്നെയാണ്. ആദ്യം സൂചിപ്പിച്ചതുപോലെ പാശ്ചാത്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ക്രിസ്തുമതവുമായിയൊക്കെ താരതമ്യപ്പെടുത്തി കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നു എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. യേശുദേവൻ തൻ്റെ ജീവിതത്തിൽ കാണിച്ചു കൊടുത്ത അത്ഭുത പ്രവൃത്തികളും അടിസ്ഥാനപരമായി ഇതേ യോഗവിദ്യ തന്നെയാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുകയും അതുവഴി ആരും അറിയാതെയും അംഗീകരിക്കാതെയും കിടന്നിരുന്ന മഹത്തായ ഒരു വിജ്ഞാനശാഖ തുറക്കുകയും ചെയ്തു എന്നതാണ് യോഗാനന്ദയുടെയും ഈ പുസ്തകത്തിൻ്റെയും ഏറ്റവും വലിയ നേട്ടം.
തെരേസ ന്യൂമൻ പോലെയുള്ള മറ്റു മതസ്ഥരുമായി ഉള്ള മഹായോഗികളുമായുള്ള കൂടിക്കാഴ്ചകളും ബൈബിളിലെയും ക്രിസ്തീയ പുരോഹിതന്മാരുടെ വചനങ്ങളുമൊക്കെ ഈ പുസ്തകത്തിൽ ഉടനീളം വരച്ചു കാട്ടുന്നത് മതത്തിന് അതീതമായി കാര്യങ്ങളെ കാണാൻ വായനക്കാരനെ പ്രേരിപ്പിക്കുന്നു. അതുപോലെ തന്നെ ലൂതർ ബർബാങ്ക് പോലെയുള്ള ആധുനിക പാശ്ചാത്യ ശാസ്ത്രകാരുമായുള്ള ചങ്ങാത്തം ഇതിന് മതത്തെയും ശാസ്ത്രത്തെയും ബന്ധിപ്പിക്കുന്ന അതിനൊക്കെ അതീതമായ മറ്റൊരു മുഖം കൂടി നൽകുന്നു. ഹിന്ദുമതത്തിലെ ഒരു സന്യാസി മതപ്രചരണത്തിന് വേണ്ടി നടത്തുന്ന ഒരു സംരംഭമായോ അല്ലെങ്കിൽ ഹിന്ദു മതവിശ്വാസികൾ മാത്രം ശ്രദ്ധ കൊടുക്കേണ്ടുന്ന ഒന്നായോ ഇതിനെ തരംതാഴ്ത്തരുത്. മറിച്ച് വർണ്ണ വംശവർഗഭേദങ്ങൾക്കതീതമായി മനുഷ്യരാശിയുടെ മുഴുവൻ ഉന്നമനത്തിനായുള്ള ഒരു മാർഗമായി വേണം ഇതിനെ ഉൾക്കൊള്ളാൻ. പാശ്ചാത്യ ലോകം ഇതിനെ ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നു എന്നതിൻ്റെ തെളിവാണ് ഇതിന് കിട്ടിയ അംഗീകാരം. സെൽഫ് റിയലൈസേഷൻ ഫെലോഷിപ്പിനെ കുറിച്ചും ക്രിയായോഗയെക്കുറിച്ചും കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ വ്യക്തിവികാസത്തിന് ഗുണകരമായിരിക്കുമെന്ന് തീർച്ച. ഭാരതീയ ദർശനത്തിലേക്കും തത്വചിന്തയിലേക്കും യോഗയിലേക്കും താന്ത്രിക വൈജ്ഞാനിക ലോകത്തിലേക്കുമുള്ള മാന്ത്രിക വാതായനങ്ങൾ തുറക്കുന്ന ഈ കൃതി കഴിഞ്ഞ നൂറ്റാണ്ടിലെ മികച്ച 100 ആധ്യാത്മിക കൃതികളിൽ ഒന്നായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ലക്ഷക്കണക്കിന് സത്യാന്വേഷികളുടെ പ്രിയപ്പെട്ട ആത്മീയ നിധിയാണ് ഈ കൃതി. ഭാരതത്തിലെ ആധ്യാത്മിക ആചാര്യന്മാരെ പറ്റി പത്രപ്രവർത്തകരോ വിദേശികളോ അല്ലാതെ അവരെപ്പോലെ ശിക്ഷണം ലഭിച്ച ഒരാൾ എഴുതിയ അപൂർവം ഇംഗ്ലീഷ് പുസ്തകങ്ങളിൽ ഒന്നാണെന്നുള്ളതാണ് യോഗാനന്ദയുടെ ആത്മകഥയുടെ മൂല്യത്തെ ശതഗുണീഭവിപ്പിക്കുന്നത് എന്നൊരു വസ്തുതയുണ്ട്. ചുരുക്കത്തിൽ യോഗികളെപ്പറ്റി ഒരു യോഗി തന്നെ എഴുതിയ പുസ്തകം. സമകാലിക ഹൈന്ദവ സന്യാസിവര്യന്മാരുടെ അസാധാരണ ജീവിതങ്ങളെയും സിദ്ധികളെയും കുറിച്ചുള്ള പ്രത്യക്ഷാനുഭവ സ്മരണിക എന്ന നിലയ്ക്ക് ഒരു യോഗിയുടെ ആത്മകഥയ്ക്ക് കാലികവും കാലാതീതവുമായ പ്രാധാന്യമുണ്ട്. മനുഷ്യൻ്റെ അസ്തിത്വത്തിൻ്റെ ആത്യന്തിക രഹസ്യങ്ങളുടെ ആഴ്ന്നിറങ്ങുന്നതും അവിസ്മരണീയവുമായ ഒരു അവലോകനവും നമ്മുടെ കാലഘട്ടത്തിലെ മഹാന്മാരായ ആത്മീയ ആചാര്യന്മാരിൽ ഒരാളുടെ അത്യധികം കൗതുകകരമായ ഒരു ചിത്രീകരണവുമായി തീരുന്നു ഏറെ വാഴ്ത്തപ്പെട്ട ഈ ആത്മകഥ. വശ്യമായ ആർജവവും നിഷ്കപടതയും വാക്ചാതുര്യവും ഫലിതവും കൊണ്ട് ആവേശം പകരുന്ന തൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രം യോഗാനന്ദൻ വർണ്ണിക്കുന്നു. തൻ്റെ ശ്രദ്ധേയമായ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ, പ്രബുദ്ധനായ ഒരു ഗുരുവിനെ തേടി നടക്കലിനിടയിൽ കണ്ടുമുട്ടിയ നിരവധി പുണ്യപുരുഷന്മാരും സാധുക്കളുമായുള്ള സമാഗമങ്ങൾ, ഈശ്വര സാക്ഷാത്കാരം നേടിയ ഗുരുവിൻ്റെ ആശ്രമത്തിലെ 10 വർഷത്തെ പരിശീലനം, ലോകത്താകമാനമുള്ള സത്യാന്വേഷികൾക്ക് ആത്മീയ ആചാര്യൻ എന്ന നിലയിൽ ജീവിക്കുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്ത അനേക വർഷങ്ങൾ എന്നിവയുടെ അനുഭവങ്ങളാണ് ഇതിൽ വിവരിക്കുന്നത്. രമണ മഹർഷി, ആനന്ദമയീമ, ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ ശിഷ്യനായ മാസ്റ്റർ മഹാശയൻ, മഹാത്മാഗാന്ധി, രവീന്ദ്രനാഥ് ടാഗോർ, ജഗദീഷ് ചന്ദ്രബോസ് എന്നിവരുമായുള്ള കൂടിക്കാഴ്ചകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രൗഢഗംഭീരവും ഉത്കൃഷ്ടവുമായ ഈ ഗ്രന്ഥം 26 ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. കലാശാലകളിലും സർവകലാശാലകളിലും പാഠപുസ്തകവും പ്രമാണഗ്രന്ഥവുമായി ഇത് പരക്കെ ഉപയോഗിക്കപ്പെടുന്നു. ഒരു ജീവിതകാലത്ത് വായിക്കാൻ കഴിഞ്ഞ ഏറ്റവും ആകർഷകമായ ഗ്രന്ഥമായി ഒരു യോഗിയുടെ ആത്മകഥയെ ആയിരക്കണക്കിന് വായനക്കാർ പ്രഖ്യാപിക്കുന്നു. 1893 ജനുവരി 5 ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിൽ ഒരു ബംഗാളി ക്ഷത്രിയ കുടുംബത്തിൽ ജനിച്ച ശ്രീ മുകുന്ദലാൽ ഘോഷ് എന്ന കുട്ടിയാണ് പിന്നീട് ഭാരതീയ യോഗിവര്യന്മാരിൽ പ്രമുഖനായ ശ്രീ യുക്തേശ്വർജിയുടെ ശിഷ്യനായി അദ്ദേഹത്തിൽ നിന്ന് യോഗദീക്ഷ നേടി പരമഹംസ യോഗാനന്ദൻ എന്ന പേരിൽ അന്താരാഷ്ട്ര പ്രശസ്തനായി ലോകസേവനം ചെയ്തത്. മനുഷ്യൻ്റെ ബോധസത്തയുടെ സൗന്ദര്യവും ശ്രേഷ്ഠതയും യഥാർത്ഥ ദൈവികതയും സാക്ഷാത്കരിക്കുവാനും തങ്ങളുടെ ജീവിതത്തിൽ അവ സ്പഷ്ടമായി പകർത്തുവാനും വിവിധ വർഗഗോത്രമത വിശ്വാസികളായ ആളുകളെ സഹായിക്കുന്നതിന് അദ്ദേഹം തൻ്റെ ജീവിതം സമർപ്പിച്ചു. ഭാരതത്തിന് പുരാതന ധ്യാനമാർഗമായ ക്രിയായോഗം ലോകമാകെ പ്രചരിപ്പിക്കുക എന്നതായിരുന്നു യോഗാനന്ദജിയുടെ ദിവ്യദൗത്യം എന്ന് ഗുരുവായ ശ്രീ യുക്തേശ്വരൻ പ്രവചിച്ചിരുന്നു.
ബോസ്റ്റണിലെ ഇൻ്റർനാഷണൽ കോൺഗ്രസ് ഓഫ് റിലീജിയസ് ലിബറൽസിൻ്റെ പ്രതിനിധിയായി സേവനമനുഷ്ഠിക്കാനുള്ള ക്ഷണം സ്വീകരിച്ച് 1920 അദ്ദേഹം അമേരിക്കയിലേക്ക് പോവുകയാണുണ്ടായത്. ജനസഹസ്രങ്ങളെ ആകർഷിച്ച നിരവധി പ്രസംഗങ്ങൾ ചെയ്യുന്നതിന് അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. ധാരാളം ശിഷ്യരും അദ്ദേഹത്തിനുണ്ടായി. തൻ്റെയും ഗുരുപരമ്പരയുടെയും ആദർശങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം സെൽഫ് റിയലൈസേഷൻ ഫെലോഷിപ്പ് എന്ന പ്രസ്ഥാനത്തിന് തുടക്കമിട്ടു. ഭാരതത്തിലും യൂറോപ്പിലും അമേരിക്കയിലും പ്രസംഗ പര്യടനങ്ങൾ നടത്തിയും ധ്യാനകേന്ദ്രങ്ങൾ സ്ഥാപിച്ചും ലേഖനങ്ങൾ എഴുതി പ്രസിദ്ധീകരിച്ചും യോഗമാർഗത്തിൻ്റെ ദർശനങ്ങളും ധ്യാനരീതിയും സാമാന്യ ജനത്തിന് പരിചയപ്പെടുത്തി. 1917 പരമഹംസ യോഗാനന്ദ ആൺകുട്ടികൾക്കായി എങ്ങനെ ജീവിക്കണം എന്ന സ്കൂൾ രൂപകൽപ്പന ചെയ്ത് ജീവിതം ആരംഭിച്ചു. ആധുനിക വിദ്യാഭ്യാസ രീതികൾ, ആത്മീയ ആദർശങ്ങളിൽ യോഗ പരിശീലനവും പ്രബോധനവും ഉൾപ്പെടുത്തി. 1920 ബോസ്റ്റണിലെ മതപരമായ ലിബറലുകളുടെ ഒരു അന്താരാഷ്ട്ര കോൺഗ്രസ്സിനായി ഇന്ത്യയുടെ പ്രതിനിധിയായി അദ്ദേഹം ക്ഷണിക്കപ്പെട്ടു. മതത്തിൻ്റെ ശാസ്ത്രത്തിന് കോൺഗ്രസ്സിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ അഭിസംബോധന ആവേശത്തോടെ സ്വീകരിച്ചു. അടുത്ത കുറേ വർഷങ്ങൾക്കായി അദ്ദേഹം അമേരിക്കയിലുടനീളം പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. യേശു ക്രിസ്തുവിൻ്റെ യഥാർത്ഥ പഠിപ്പിക്കലുകളും ഭഗവാൻ ശ്രീകൃഷ്ണൻ പഠിപ്പിച്ച യഥാർത്ഥ യോഗത്തിൻ്റെയും ഐക്യം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ പഠിപ്പിച്ചു. 1920 യോഗാനന്ദ അമേരിക്കയിലെത്തിയപ്പോൾ ആരും ധ്യാനിച്ചിരുന്നില്ല. ഇപ്പോൾ ദശലക്ഷക്കണക്കിന് ആളുകൾ ദിവസവും ധ്യാനിക്കുന്നു. പ്രാണൻ നമ്മെ ജീവനോടെ നിലനിർത്തുന്നു, ആരോഗ്യം നിലനിർത്തുന്നു, കാന്തികമാക്കുന്നു, വിജയിക്കാൻ നമ്മെ അനുവദിക്കുന്നു. നാം അതിനെ നിയന്ത്രിക്കാൻ പഠിക്കുമ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും മെച്ചപ്പെടുന്നു. കാരണം ഊർജത്തെ നിയന്ത്രിക്കുക എന്നത് ഭൗതികമായ എല്ലാ കാര്യങ്ങളിലും നിയന്ത്രണം നേടുക എന്നതാണ്. ഈ നിയന്ത്രണം നേടാൻ സഹായിക്കുന്നതിന് ക്രിയായോഗയുടെ സാങ്കേതികതകളും ഊർജ്ജസ്വലത വ്യായാമങ്ങളും യോഗാനന്ദ പഠിപ്പിച്ചു. യഥാർത്ഥ ബലിപീഠം ഏതെങ്കിലും പള്ളിയിലോ അമ്പലങ്ങളിലോ അല്ല, നമ്മുടെ കേന്ദ്ര നാഡീവ്യൂഹത്തിലാണെന്ന് അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട്. ജീവശക്തിയുടെ പ്രാധാന്യം ഇപ്പോൾ ശാസ്ത്രത്തിൻ്റെയും രോഗശാന്തി കലയുടെയും അതിരുകളിലേക്കാണ് പ്രവേശിക്കുന്നത്. കർമ്മവും പുനർജന്മവും ഓരോ ചിന്തയും വികാരവും പ്രവർത്തനവും നമ്മിലേക്ക് മടങ്ങി വരാൻ വിധിക്കപ്പെട്ട ഒരു ഊർജ തരംഗത്തെ സൃഷ്ടിക്കുന്നു. നാം നൽകുന്നതുപോലെ നമുക്കും ലഭിക്കും. നമ്മുടെ മുൻകാല പ്രവർത്തനങ്ങളുടെ ഫലങ്ങൾ ജീവിത സാഹചര്യങ്ങളും സംഭവങ്ങളും സൃഷ്ടിക്കുന്നു. ഈ കർമ്മചക്രത്തിൽ നിന്ന് സ്വയം മോചിതരാകാനുള്ള മാർഗം ജീവിതത്തെ അംഗീകരിക്കുക, നമ്മുടെ പ്രതിപ്രവർത്തന പ്രക്രിയകളെ നിയന്ത്രിക്കുക, സമചിത്തതയോടെയും സന്തോഷത്തോടെയും ഇരിക്കുക, അഹംഭാവത്തെ ഇല്ലാതാക്കുക. ഇവയൊക്കെയാണ് കർമ്മത്തിൻ്റെ പ്രാധാന്യത്തെ വിലമതിക്കുന്നത്. ലോകത്തെ തൂത്തുവാരാനും സ്വഭാവം മാറ്റാനും തുടങ്ങിയിരിക്കുന്നു. യോഗാനന്ദയുടെ ദൗത്യം ഓരോ വ്യക്തിയിലും പ്രവർത്തനത്തിലും ദൈവത്തെ കാണാൻ നമ്മെ സഹായിക്കുക എന്നതായിരുന്നു. സന്തോഷവാനായിരിക്കാനും വേദന ഒഴിവാക്കാനുമുള്ള ആഗ്രഹമാണ് ഓരോ പ്രവൃത്തിയുടെയും പിന്നിലെ സാർവത്രിക പ്രചോദനം. ജീവിതകാലം മുഴുവൻ നമ്മെ സന്തോഷിപ്പിക്കുന്നവയെക്കുറിച്ചുള്ള നമ്മുടെ നിർവചനം വികസിക്കുന്നു. ആദ്യം സന്തോഷം അന്വേഷിക്കുന്നത് അലസതയിലും ഇന്ദ്രിയതയിലും പിന്നെ സ്വത്തുക്കളുടെയോ അധികാരത്തിൻ്റെയോ അഹം കേന്ദ്രീകൃതമായ ശേഖരണത്തിലുമാണ്. ക്രമേണ ഇത് മറ്റുള്ളവരെ സഹായിക്കാനുള്ള പരോപകാരമായ ആഗ്രഹമായും ഒടുവിൽ ആത്മ സാക്ഷാത്കാരത്തിനായുള്ള ആഗ്രഹമായും പരിണമിക്കുന്നു. അതുമാത്രം നാം എപ്പോഴും അന്വേഷിച്ച സന്തോഷം നൽകുന്നു. സന്തോഷം തങ്ങൾക്ക് പുറത്താണെന്ന് സങ്കല്പിച്ച് എല്ലായിടത്തും ആളുകൾ കാര്യങ്ങൾ അന്വേഷിക്കുന്നു. സ്റ്റീവ് ജോബ്സിനെ കൂടാതെ സംഗീതജ്ഞന്മാരായ ജോർജ് ഹാരിസൺ, ബീറ്റിൽസിൻ്റെ പ്രധാന ഗിറ്റാറിസ്റ്റ്, ഇന്ത്യൻ ചലച്ചിത്ര താരം രജനീകാന്ത്, ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലി തുടങ്ങി നിരവധി പ്രമുഖരുടെ ജീവിതത്തിലും ഈ പുസ്തകം ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ജീവിതം മാറ്റിമറിക്കുന്ന തരത്തിൽ ഈ പുസ്തകം തങ്ങളെ എങ്ങനെ സ്വാധീനിച്ചുവെന്നും അവരെല്ലാം വാചാലരായിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും മികച്ച ക്രിക്കറ്റ് താരങ്ങളിൽ ഒരാളായ വിരാട് കോഹ്ലി ഒരു യോഗിയുടെ ആത്മകഥയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇതാണ്: എനിക്ക് ഈ പുസ്തകം ഇഷ്ടമാണ്. തങ്ങളുടെ ചിന്തകളെയും പ്രത്യയശാസ്ത്രങ്ങളെയും വെല്ലുവിളിക്കാൻ ധൈര്യപ്പെടുന്ന
ഓരോരുത്തരും വായിച്ചിരിക്കേണ്ട പുസ്തകം. ഈ പുസ്തകത്തിൽ നിന്നുള്ള അറിവ് മനസ്സിലാക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ മുഴുവൻ കാഴ്ചപ്പാടും ജീവിതവും മാറ്റിമറിക്കും. നിരവധി ആത്മീയ ഗ്രന്ഥങ്ങളുടെ രചയിതാവായ യോഗാനന്ദയുടെ പ്രധാന രചന സ്വന്തം ജീവിതകഥ തന്നെയാണ്. 1952 അദ്ദേഹം ലോസ് ആഞ്ചലസിലെ ആശ്രമത്തിൽ വെച്ച് സമാധിയായി.